ഇപ്പോഴും കടവന്ത്രയിലെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇന്നസെന്റിന്റെ മൃതശരീരത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ആയിരങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രതിനിധി പ്രജിൻ സി കണ്ണൻ ഇപ്പോൾ അവിടെ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രജിൻ, നമുക്ക് ഇപ്പോഴവിടെ നിന്നും നൽകാൻ പറ്റുന്ന പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപികൃഷ്ണൻ, കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിനകത്ത് ഇപ്പോൾ നല്ല തിരക്കുണ്ട്. അതായത് ഈ കഴിഞ്ഞ ഒരു മണിക്കൂറിനിടയിൽ നൂറുകണക്കിന് ആളുകൾ പ്രിയ നടനെ അവസാനമായി നോക്കി കാണാൻ വേണ്ടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോഴും അതണമറിയാതെ ഇങ്ങനെ തുടരുന്നുമുണ്ട്. നിരവധി ആളുകൾ ഈ സ്റ്റേഡിയത്തിന് പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. തങ്ങളുടെ ഊടം കാത്ത് തങ്ങളുടെ പ്രിയ നടനെ ഇന്നസെൻറ്റിനെ അവസാനമായി ഒരു നോക്കി കാണാൻ വേണ്ടി ആ ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരക്കില്ലാതെ എല്ലാവർക്കും അദ്ദേഹത്തെ കണ്ടു മടങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഒരു പോലീസും ഒപ്പം സിനിമാ മേഖലയിലെ സഹപ്രവർത്തകരും ചേർന്ന് നേരത്തെ അറിയിച്ചത് 11 മണിക്ക് പൊതുദർശനം അവസാനിപ്പിക്കാൻ സാധിക്കുമെന്നാണ്. പക്ഷേ പിന്നീടാണ് നല്ല തിരക്ക്, ഏതാണ്ട് 10 മണിക്ക് ഉണ്ടായത്. ഉണർന്നു ശേഷം നല്ല തിരക്കുണ്ടായത് 10 മണിക്ക് ശേഷമാണ്. അപ്പോൾ ഇപ്പോഴും ആ പ്രവാഹം, ആളുകളുടെ പ്രവാഹം ഇങ്ങനെ തുടരുന്നുമുണ്ട്. 12 മണിക്ക് തന്നെ ഇവിടെ നിന്നും ഭൗതികദേഹം ഇരിങ്ങാലക്കുടിയിലേക്ക് കൊണ്ടുപോകണം എന്നൊരു തീരുമാനം ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അത് അമ്മയുടെ പ്രവർത്തകരും ഒപ്പം ബന്ധപ്പെട്ടവരും അത് അറിയിക്കുന്നുമുണ്ട്. 12 മണിക്കുള്ളിൽ എല്ലാവർക്കും ഇവിടുന്ന് കണ്ട് മടങ്ങാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഇനിയുള്ള ക്രമീകരണങ്ങൾ എന്ന് അറിയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് അല്പം വേഗം കൂട്ടിയിട്ടുണ്ട് ഈ പൊതുദർശനത്തിന് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ക്യൂ നിയന്ത്രിച്ച് ആളുകളെ പെട്ടെന്ന് കടത്തിവിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ പൊതുദർശനം നടക്കുന്നത്. തുടർന്ന് ഇവിടെ KSRTC ലോ ഫ്ലോറിലാണ് പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന ബസ്സിലാണ് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം കൊണ്ടുപോവുക. വിലാപയാത്രയായി ഇരിങ്ങാലക്കുടയിലേക്ക്, ചാലക്കുടിക്ക് മുൻപ് ചില കേന്ദ്രങ്ങളിൽ ഒരുപക്ഷെ പൊതുദർശനം ഉണ്ടാവുമെന്ന ചില സൂചനകൾ ലഭിക്കുന്നുണ്ട്. അത് സ്ഥിരീകരിക്കാൻ ആയിട്ടില്ല. എങ്കിലും ഒരു വലിയ ഒരു സംഘം അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ നിരവധി ആരാധകർ ഒപ്പം ചലച്ചിത്ര പ്രവർത്തകർ എല്ലാം തന്നെ ഈ വിലാപയാത്രയിൽ അദ്ദേഹത്തെ അനുഗമിക്കാൻ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ ഇവിടെ വന്നു പോകുന്നവരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നു വലിയ വിഷമമുണ്ട്. അവരുടെ കണ്ണുകളിൽ നമുക്ക് ആ വിഷമം കാണാം. കാരണം ഈ ഒരു ശൂന്യത, അതൊരു വലിയ ശൂന്യത തന്നെയാണ്. മലയാള സിനിമയിൽ അദ്ദേഹത്തിൻ്റെ പകരക്കാരനായി ഇനി നമുക്ക് ഒരാളെ കണ്ടെത്താൻ കഴിയില്ല എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നുമുണ്ട്. അപ്പോഴൊക്കെ തന്നെ മനസ്സിൽ നൂറുകണക്കിൻ്റെ കഥാപാത്രങ്ങൾ, ഇന്നസെൻ്റ് ബാക്കിയാക്കി വെച്ചു പോയ കഥാപാത്രങ്ങൾ എല്ലാവരുടെയും മനസ്സിലൂടെ കടന്നു പോകുന്നുമുണ്ട്. ആ കഥാപാത്രങ്ങൾ പറഞ്ഞ സംഭാഷണങ്ങൾ, അതെല്ലാം ഓരോരുത്തരുടെയും മനസ്സിലൂടെ കടന്നു പോകുന്നുമുണ്ട്. എല്ലാവരും പറയുന്ന ഒരേ ഒരു കാര്യം ഇത് തന്നെയാണ്. എടുത്തെടുത്ത് പറയുന്നു, ഇന്നസെൻറ്റിൻ്റെ പകരക്കാരൻ ഇന്നസെൻ്റ് മാത്രമാണ്, മറ്റൊരാളില്ല. അത് രാഷ്ട്രീയ രംഗത്താണെങ്കിലും സാംസ്കാരിക മേഖലയാണെങ്കിലും എല്ലാം നർമ്മം കൊണ്ട് അദ്ദേഹം ചാലിക്കുകയായിരുന്നു. നർമ്മത്തിൻ്റെ മർമ്മം ഒരു പ്രതിഭ എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു. ഇവൻ നമ്മുടെ അദ്ദേഹത്തിൻ്റെ അസുഖം ബാധിച്ചപ്പോഴും അത് അദ്ദേഹത്തിൻ്റെ ആരാധകരെ വേദനിപ്പിക്കാൻ പാടില്ല എന്നൊരു ശാഠ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് അതുപോലും അദ്ദേഹം അവതരിപ്പിച്ചത് ഫലിത രൂപേണയായിരുന്നു എന്നതും ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ആലിസിന് ക്യാൻസറായി എന്നറിഞ്ഞപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ സങ്കടം നമ്മൾ പുറം ലോകം കണ്ടത്. അപ്പോൾ അദ്ദേഹം അതിനും ഒരു മറുപടി കത്തി. പക്ഷേ അദ്ദേഹം പറഞ്ഞത്, എന്നെ സ്നേഹിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ അസുഖം കൂടി അവൾ ഏറ്റുവാങ്ങി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ന് ആലീസിന്, അദ്ദേഹത്തിൻ്റെ ഭാര്യ ആലീസിന് അസുഖം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം. അങ്ങനെ എല്ലാത്തിലും വളരെ വ്യത്യസ്തമായ രീതികളുള്ള, വളരെ വ്യത്യസ്തമായ ശൈലി അറിയുന്ന കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഭാഷാ ശൈലി, അദ്ദേഹം ചില വാക്കുകൾക്ക് മുമ്പ് കൊടുക്കുന്ന ചില കൂട്ടിച്ചേർക്കലുകൾ, ഇതെല്ലാം ഇന്നസെൻ്റ് സ്റ്റൈൽ അല്ലെങ്കിൽ എന്നൊരു പ്രത്യേക ശൈലി തന്നെ നമുക്ക് എടുത്തു പറയാം. അത് മലയാള സിനിമയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സിനിമ മേഖലയിലോ അത്തരം സംഭാഷണ ശൈലിയും ശരീരപ്രകൃതിയുമുള്ള ആളുകൾ മറ്റന്മാർ സംശയവും, അങ്ങനെ എല്ലാം കൊണ്ടും വേറിട്ട് നിന്ന ഒരു അഭിനയ പ്രതിഭ ഇപ്പോൾ വിടവാങ്ങുന്നു. ആ കാലം കടന്നു. പ്രജിൻ സി കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോഴും കടവന്ത്രയിലെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആയിരങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു ഇന്നസെന്റിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ, അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി. 12 മണിയോടുകൂടി കടവന്ത്രയിലെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിന്നും മൃതദേഹം അദ്ദേഹത്തിൻ്റെ ജന്മനാടായ ഇരിങ്ങാലക്കുടയിലേക്ക് കൊണ്ടുപോകും. അവിടെ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ച ശേഷമായിരിക്കും അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകുക.
ഏതായാലും ഇന്നസെന്റിനോടൊപ്പം പ്രവർത്തിച്ചവർ, അദ്ദേഹത്തെ അറിഞ്ഞവർ, അദ്ദേഹത്തെ പരിചയപ്പെട്ടവർ, കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹത്തെ മനസ്സിലാക്കിയവർ, അദ്ദേഹത്തിന്റെ സ്നേഹവാത്സല്യങ്ങൾ ഏറ്റുവാങ്ങിയവർ, അദ്ദേഹത്തിന്റെ സഹായം സ്വീകരിച്ചവർ, അദ്ദേഹവുമായി നല്ല സൗഹൃദങ്ങൾ പങ്കിട്ടവർ, അവർക്കൊക്കെ തന്നെ ഓർത്തെടുക്കാൻ നർമ്മത്തിൻ്റെതായ ജീവിത പാഠങ്ങൾ സമ്മാനിച്ച ശേഷം ഇന്നസെന്റ് കാലത്തിൻ്റെ തിരശീലയ്ക്ക് പിന്നിലേക്ക് മറയുകയാണ്. ഇന്നസെന്റ് ഇനി നമ്മുടെ മനസ്സുകളിലെ ദീപ്തമായ ഓർമ്മയായിരിക്കും. അദ്ദേഹം അവശേഷിപ്പിക്കുന്നത് ജീവിതത്തെ അതിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അതിനെ നർമ്മത്തോടുകൂടി കാണുകയും അതിനെ അതിജീവിക്കുകയും ചെയ്യുക എന്ന മഹത്തായ പാഠം ബാക്കി വെച്ചിട്ടാണ് ഇന്നസെന്റ് യാത്രയാകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നടൻ എന്നതിനപ്പുറം, ഒരു കലാകാരൻ എന്നതിനപ്പുറം, ഒരു മനുഷ്യസ്നേഹി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സമ്പൂർണമായ ഒരു ജീവിതം പരിഭവങ്ങളില്ലാതെ ജീവിച്ചു തീർത്ത ഒരു വ്യക്തി എന്ന നിലയിലൊക്കെയായിരിക്കും ഇന്നസെന്റ് വരും കാലത്ത് സ്മരിക്കപ്പെടുക.